എല്ലാ തെരഞ്ഞെടുപ്പിലും കറുത്ത കുതിരകൾ ഉണ്ടാകാറുണ്ട്. കറുത്ത കുതിരകൾ വിജയിച്ച് കയറാറുണ്ട്. ഇത്തവണ ബിജെപിയെ തകർക്കുന്നത് മൂന്ന് കറുത്ത കുതിരകളാണ്. അതിൽ ഒന്ന് ആർജെഡിയാണ്. ആർജെഡി ശക്തമായ പ്രകടനമാണ് ബീഹാറിൽ കാഴ്ചവെച്ചത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ ആർജെഡി തോറ്റ് തുന്നം പാടിയിരുന്നു. പക്ഷേ ഇത്തവണ ആർജെഡി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടു പോകുന്നു. 12 മുതൽ 18 സീറ്റ് വരെ ആർജെഡി സഖ്യത്തിന് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. കോൺഗ്രസും ഇടതു പാർട്ടികളും ഒക്കെ ആർജെഡിക്ക് ഒപ്പമാണ്. തേജസ്വി യാദവ് ബീഹാറിൽ കറുത്ത കുതിരയായി മാറിയിരിക്കുന്നു. ബീഹാർ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. തേജസ്വി യാദവ് തന്റെ നടുവേദന അടക്കമുള്ള രോഗാവസ്ഥകളെയൊക്കെ വകവയ്ക്കാതെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തെ ബീഹാറികൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അതാണ് തേജസ്വി യാദവിനെ കറുത്ത കുതിരയാക്കി മാറ്റിയിരിക്കുന്നത്. ആർജെഡിയെ കറുത്ത കുതിരയാക്കി മാറ്റിയിരിക്കുന്നത് ആർജെഡിയുടെ തലതൊട്ടപ്പൻ ലാലു പ്രസാദ് യാദവിന്റെ എല്ലാവിധ പിന്തുണയും തേജസ്വി യാദവിനുണ്ട്. ബീഹാറിൽ ബിജെപി തകിടം മറിയും എന്നതിന് ഉറപ്പാണ് ആർജെഡി നേടുന്ന 18 സീറ്റുകൾ. എന്തായാലും കഴിഞ്ഞ തവണ ആർജെഡി തകർന്നടിഞ്ഞു. ഇത്തവണ അവർ ഉയർത്തെഴുന്നേറ്റു. മറ്റൊരു കറുത്ത കുതിര അഖിലേഷ് യാദവാണ്. സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി മാത്രം ഉത്തർപ്രദേശിൽ 25 സീറ്റ് നേടും എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. എൻഡിഎ പോലും അത് തലകുലുക്കി സമ്മതിക്കുന്നു. ഈ 25 സീറ്റിന് പുറമേ കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ, ഇടതുപക്ഷം നേടുന്ന സീറ്റുകൾ ഒക്കെ നിർണായകമാണ്. അപ്പോഴേക്കും 25 കഴിഞ്ഞു പോകും സമാജ്വാദി പാർട്ടി നേടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ നേടുന്ന സീറ്റുകൾ. സമാജ്വാദി പാർട്ടി മാത്രം 25 സീറ്റുകൾ നേടും. കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ കുറഞ്ഞത് ഒരു 10 സീറ്റെങ്കിലും പ്രതീക്ഷിക്കാം. മറ്റുള്ളവർക്കുള്ള സീറ്റ് കൂടെ ആകുമ്പോൾ ഏകദേശം 43 സീറ്റ് ഇന്ത്യ മുന്നണി അവിടെ കരസ്ഥമാക്കും. അവിടെ ഇന്ത്യ മുന്നണിയുടെ കറുത്ത കുതിര മറ്റാരുമല്ല അഖിലേഷ് യാദവാണ്. പൂർവാഞ്ചൽ മേഖലയിൽ ബംബിച്ച മുന്നേറ്റമാണ് അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ പൂർവാഞ്ചൽ മേഖല സമാജ്വാദി പാർട്ടിയെ കൈവിട്ടു. ഇത്തവണ ശക്തമായ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. മുസ്ലിം വിഭാഗം അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സമാജ്വാദി പാർട്ടിയുടെ കൊടുക്കീഴിൽ അണിനിരത്താൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയം. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന മാത്രം 16 സീറ്റ് നേടും എന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ബിജെപിയും ഒരുമിച്ചാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബലത്തിൽ ബിജെപി വിജയിച്ചു കയറി. പക്ഷേ ഇത്തവണ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന മത്സരിക്കുന്നത് കോൺഗ്രസിനോടും ശരത് പവാർ വിഭാഗം എൻസിപിയോടും ചേർന്നാണ്. അതിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന മാത്രം 16 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ബിജെപി വലിയൊരു ഗതികേടിലേക്ക് പോകുന്നു. മാത്രമല്ല മഹാരാഷ്ട്ര ബിജെപിക്ക് മഹാസ്വപ്നമായി അവശേഷിക്കുന്നു. മോദി തലങ്ങും വിലങ്ങും പാഞ്ഞിട്ടും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരു കോപ്പം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ളത് അവസാന ലാപ്പ് തെരഞ്ഞെടുപ്പാണ്. അവസാന ലാപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുമ്പുള്ള സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് 25 സീറ്റ് യുപിയിൽ നേടും. ആർജെഡി 12 മുതൽ 18 സീറ്റ് വരെ നേടും. പിന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 16 സീറ്റ് നേടും. ഇതോടുകൂടി ഇവരൊക്കെ കറുത്ത കുതിരകളായി മാറിയിരിക്കുന്നു. മോദിയെ തകർക്കുന്ന കറുത്ത കുതിരകൾ, ഇന്ത്യ മുന്നണിയുടെ കറുത്ത കുതിരകൾ.